Hi friends, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പി ആയ പാലക്കാടൻ രംഗയ്യൻ ആണ്. നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വറ്റൽ മുളക്, പിന്നെ ഒരു ടീസ്പൂൺ മല്ലി, അര ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു അല്പം കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ കാണും, പിന്നെ ഒരു 8 ചെറിയ ഉള്ളി, പിന്നെ ഒരു ശകലം പെരിഞ്ജീരകം, ഒരു ഏലക്ക, ഒരു ശകലം കറുകപ്പട്ട ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ടൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ബാക്കി മുളകും മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം നല്ലോണം ചൂടായി, മല്ലിയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്, ജീരകമൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇതിൻ്റെ ചൂട് മാറുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതി, അധികം അങ്ങ് അരഞ്ഞു പോകണ്ട. പിന്നെ ഒരു ഗ്ലാസ് പയറ് 4 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തതാണ്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുത്തത്. ഇനി ഈ പയറും കൂടെ ഒന്ന് അരച്ചെടുക്കാം. പയർ ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അധികം അങ്ങ് അരഞ്ഞു പോകണ്ട, അല്പം തരിതരിപ്പ് കിടക്കണം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പയർ അരച്ചെടുത്തപ്പോൾ അതിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള പാത്രം എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രം എടുത്തതേ ഉള്ളൂ. നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കണം. ഇതൊന്ന് ഈ പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് ഒരു ഷേപ്പാക്കി എടുക്കാം. ഇത് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഇതുപോലെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചാലും മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു കത്തിയെങ്ങാനും വെച്ചെന്ന് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഈ കത്തിയിൽ പറ്റിയില്ലെന്ന് ഉണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കത്തിയിൽ പറ്റിയിട്ടൊന്നുമില്ല, ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പീസുകളായിട്ട് ഇളക്കിയെടുക്കാം. അതുപോലെ എല്ലാം ഇങ്ങനെ ഇളക്കിയെടുത്ത് നോക്കാം. ഇതെല്ലാം ഞാനിങ്ങനെ ഇളക്കിയെടുത്ത് വച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ട്, ഇതൊരു 7-8 ചെറിയ ഉള്ളി ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം.
ഇപ്പോ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിരുന്ന പയർ ചേർത്ത് കൊടുക്കാം. നമുക്കിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. നമ്മുടെ പാലക്കാടൻ രംഗയ്യൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചായയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ആയ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.